മുംബൈയിൽ ക്രമസമാധാനം തകർന്നെന്നുള്ള ആക്ഷേപം പരക്കെ ഉയരുകയാണ് മുൻമന്ത്രിയും എൻസിപി നേതാവുമായ ബാബാ സിദ്ദീഖിയുടെ കൊലപാതകത്തിന് പിന്നാലെ മുംബൈ ഉപനഗരമായ ഉല്ലാസ് നഗറിൽ നടന്ന കൊലപാതകം വലിയ പരിഭ്രാന്തിയാണ് ഉയർത്തിയിരിക്കുന്നത് സുഹൃത്തിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ പോകുന്നതിനിടെയാണ് പ്രദേശവാസിയായ യുവാവിനെ അജ്ഞാതരായ അഞ്ചംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ആംബുലൻസ് ലഭിക്കാതെ ഇരുചക്ര വാഹനത്തിൽ കയറ്റിയാണ് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ വഴിയാത്രക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് അടുത്തിടെ ഫേസ്ബുക്ക് ലൈവിൽ സംവാദത്തിനിടെയുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് മുൻ നഗരസഭാ അംഗമായ അഭിഷേക് ഗോസാൽക്കർ വെടിയേറ്റ് മരിച്ച സംഭവവും വലിയ വാർത്തയായിരുന്നു കൂടാതെ ബിജെപി എം എൽ എ ഉല്ലാസ് നഗറിലെ പോലീസ് സ്റ്റേഷനിൽ ഷിൻഡെ വിഭാഗം ശിവസേനാ നേതാവിനെതിരെ വെടിയുതിർത്ത സംഭവവും ഞെട്ടലോടെയാണ് നഗരം കേട്ടത് നടൻ സൽമാൻ ഖാന്റെ വീട്ടിലേക്ക് വെടിയുതിർത്ത സംഭവവും വധഭീഷണിയും ഇതിനാക്കം കൂട്ടുകയാണ് മുംബൈയിൽ ക്രമസമാധാനം തകർന്നെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാക്കൾ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് വിജയ് വടയേറ്റിവർ അടക്കം നിരവധി നേതാക്കളാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് ക്രമസമാധാനം തകർന്നതുകൂടാതെ കൂടാതെ തെരഞ്ഞെടുപ്പ് ിനായി കൈമറിയുന്നത് കോടികളാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചു വൈ കാറ്റഗറി സുരക്ഷയുണ്ടായിരുന്ന മുൻമന്ത്രി കൂടിയായ സിദ്ദിഖിനെ പൊതുസ്ഥലത്ത് വെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർച്ചയായ സംഭവങ്ങൾ നഗരവാസികൾക്കിടയിൽ വലിയ ഭീതിയും ആശങ്കയുമാണ് പടർത്തിയിരിക്കുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം